രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് 15 പേർക്കും ഇന്ന് വധശിക്ഷ വിധിച്ചു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് അത് വിധിച്ചത്. അവിടുത്തെ ആ കോടതിയിലെ ട്രയൽ 90 ദിവസത്തിനകം പോലീസ് കുറ്റചാർജ് കൊടുക്കുകയും ഉണ്ടായി. ഈ കേസിൻ്റെ 15 പേർക്കും വധശിക്ഷ വിധിക്കാനുള്ള കാരണമെന്ത്, അതിനുള്ള തെളിവ് എങ്ങനെ പോയി എന്ന് എല്ലാവർക്കും വലിയ സംശയമുണ്ടായിരുന്നു. അതിനകത്ത് മൂന്നാം പ്രതിയുടെ മൊബൈൽ ഫോണിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ കണ്ടെത്തി. പോപ്പുലർ ഫ്രണ്ടും SDPIയും അവരുടെ ഇറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആൾ കൊടുത്തിരിക്കുന്നത് രഞ്ജിത്ത് ശ്രീനിവാസനെയാണ്. അത് ഷാനെന്ന ഒരു SDPI പ്രവർത്തകനെ, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ നേരത്തെ കൊന്നതിന് പകരം തീർത്തതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഷാൻ്റെ കൊലപാതകത്തിന് മുമ്പിലുള്ള തീയതിയിലാണ് A3 മൊബൈൽ ഫോണിനകത്ത് ഹിറ്റ് ലിസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് അത് ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാൻ ഒക്കില്ല. അത് നടന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ കൊലപാതകം ഉണ്ടായത് എങ്കിലും 2021 December 19 നടന്ന വധമാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന അഡ്വക്കറ്റിനെ കൊല്ലാനായിട്ട് തീരുമാനമെടുത്ത ശേഷം അവർ അദ്ദേഹത്തിൻ്റെ 18 December 12 അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നോക്കി രാത്രിയിൽ. അവിടെ അപ്പോൾ ഒരു കൊലപാതകം നടത്താനുള്ള അതിനൊരു സംവിധാനം അല്ലെങ്കിൽ നടത്താനുള്ള ഒരു പരിവോ അവിടെ ഉണ്ടായില്ല. കാരണം അവിടെ ചില ആൾക്കാരും മറ്റവരുമൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് കൊന്നതെന്ന് അറിയപ്പെടും. രണ്ടാമത് അവർ ഡിഫൻസീവ് മെക്കാനിസം എല്ലാം വന്നാൽ ഇവർ ചിലർക്ക് പരിക്കേക്കും. അതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ രാത്രി കൊലപാതകം നടത്താനായിട്ട് ശ്രമിച്ചു. അത് ഫെയിലിയറായി. അന്ന് രാത്രിയിലും അതിനുള്ള സൗകര്യം അവിടെ ഒത്തില്ല. പക്ഷേ വെളുപ്പിന് 7:30 വെളുപ്പാങ്കാലത്ത് 6:30 അവർ ഉണർന്നു വരുന്ന സന്ദർഭത്തിലാണ് വീടിൻ്റെ മുൻവശം വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി 9 ആ രഞ്ജിത്തിനെ വെട്ടി നുറുക്കി. 42 വെട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ഭൂരിപക്ഷം വെട്ടുകളും മുഖത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹത്തിൻ്റെ പല്ലുകളും അദ്ദേഹത്തിൻ്റെ നാക്കുമൊക്കെ അറ്റുപോയിരുന്നു. മുഖം വെട്ടുകൊണ്ട് വികൃതമായി. അത്ര ഭീകരമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. 9 അത് കൃത്യം ചെയ്തെങ്കിലും 9 പേർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അതിന് മുമ്പിൽ, ആ വീടിൻ്റെ മുമ്പിൽ മറ്റാരും വന്നു ചേരാതിരിക്കാൻ അവർ അവിടെ കാത്തു നിന്നിരുന്നു. അപ്പോൾ 9, 3, 12. ഇനിയൊരു 3 ഇവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് വാഹനം അങ്ങോട്ട് സഞ്ചരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ബാറ്റ് 3 കൂടെ ഈ ഒരു കൊലപാതകത്തിന് സഹായിക്കാനായിട്ട് വന്നത്. അങ്ങനെ 15 ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത്. അവർക്കെല്ലാവർക്കും ഒരേ മനസ്സാണ്. അവരെ ഗൂഢാലോചന പങ്കുള്ളവരാണ്. കൃത്യമായ ഓപ്പറേഷൻ നടത്തണം, അത് ദൃഢനിശ്ചയത്തോടുകൂടി നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ മർഡറിന് 6:30 മുമ്പ് തലേദിവസം രാത്രിയിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഒരു അറ്റംപ്റ്റ് നടത്തി. അത് ഫെയിലിയറായി. അപ്പോൾ അവർക്ക് കൃത്യമായ മോട്ടീവുണ്ട്, കൃത്യമായ എയിമുണ്ട്, കൃത്യമായ ടാർഗറ്റുണ്ട്. അതുകൊണ്ട് ഒരാൾക്കും ഒരു വധശിക്ഷ കൊടുത്താൽ മറ്റുള്ളവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈക്വലായിട്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവരുടെ ചെയ്തികളാണുള്ളത്. അതുകൊണ്ട് 15 വധശിക്ഷ കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല നിയമപരമായിട്ട്. എല്ലാവർക്കും ഒരേ മനസ്സ് തന്നെ. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും 10, 16 വരെ വധശിക്ഷ കൊടുത്ത് അത് സുപ്രീം കോടതി ആ വധശിക്ഷ എല്ലാവരും വെറുതെ വിട്ട സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ ഒരു കേസ് പോലെ എനിക്ക് തോന്നുന്നു. കോടതിക്ക് ഒരാൾക്ക് പോലും ഒരു ജീവപര്യന്തമോ ചെറിയ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. തെളിവുകൾ അങ്ങനെയാണ് പോയത്. DYSP അദ്ദേഹം കൃത്യമായി ഈ കേസിനകത്ത് സാക്ഷി നോട്ടുകൾ തയ്യാറാക്കി കൃത്യമായ അന്വേഷണം നടത്തി 90 ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു. അത് തന്നെയല്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിൻ്റ് ചെയ്തു. അദ്ദേഹം കൃത്യമായ ജോലി ചെയ്തു കോടതിയിൽ. അദ്ദേഹത്തിന് 146 സാക്ഷികളെ ഈ കേസിനകത്ത് വിസ്തരിച്ചിട്ടുണ്ട്. ഏതായാലും
ജഡ്ജ് കൃത്യമായി പ്രോസിക്യൂഷൻ ചാർജും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കേസും അവലോകനം ചെയ്തു. ഇത് വധശിക്ഷ കൊടുക്കേണ്ട തന്നെ കേസാണെന്ന് വിലയിരുത്തി. അതുകൊണ്ട് ആ DYSP തീർച്ചയായിട്ടും ആ ടീമിനെ നമുക്ക് ശ്ലാഘിക്കാതിരിക്കാനൊക്കില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ റോള് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസിനകത്ത് 146 സാക്ഷികളെയും വിസ്തരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതികളുടെ DNA ഒക്കെ എടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് പോലീസ് ഇത് നടത്തിയിട്ടുണ്ട്. മൊത്തം 32 പ്രതികൾ ഈ കേസിലുണ്ട്. ബാക്കി പ്രതികളുടെ വിചാരണ അടുത്ത് തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. ഈ 15 പ്രതികൾ ഒരാൾ ഈ വിധി പ്രസ്താവിക്കുമ്പം കോടതിയിൽ ഹാജരായില്ല. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലാണ് ആ വിധി ഉണ്ടായത്. മാവേലിക്കര സെഷൻസ് അഡീഷണൽ സെഷൻസ് ജഡ്ജി ശ്രീദേവിയാണ് ഈ വിധി പ്രസ്താവിച്ചത്. ഏതായാലും ഹൈക്കോടതിയിൽ അപ്പീൽ പോകും. ചിലപ്പോൾ അപ്പീലിൽ കുറച്ച് പേർക്ക് ചില വധശിക്ഷ മാറിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരേ മനസ്സും ഒരേ രീതിയിലുള്ള പ്രവൃത്തിയും ഈ 15 പേർക്കും വന്നപ്പം കോടതിക്ക് അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരു കഴിയില്ല. വധശിക്ഷയെങ്കിൽ വധശിക്ഷ, ജീവപര്യന്തമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ കൊടുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ DYSP ജയരാജൻ്റെ സേവനം നമുക്ക്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും, ഇത്രയും വലിയൊരു കേസും ഇത്രയും കൂടുതൽ പ്രതികളുണ്ടായിട്ടും 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി, അതിൻ്റെ ആ വീട്ടിലേക്കുള്ള ട്രാക്ക് എങ്ങനെയാണെന്ന് അതുവരെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. എന്തായാലും ഒരു പ്രതികാര നടപടി എന്ന് പറയാനൊക്കില്ല. ഇന്നസെൻ്റായ ഒരു വ്യക്തിയെയാണ് ഇവിടെ കൊലപാതകം നടത്തിയത്. ആ വ്യക്തിയുടെ ഭാര്യയും അമ്മയും രണ്ട് പെൺകുട്ടികളും കോടതി വന്നിരുന്നു. മൂത്ത പെങ്കൊച്ച് 10, 12, 13 വയസ്സേ ഉള്ളൂ. അത് വിങ്ങിപ്പൊട്ടി കരയുന്ന ഞാൻ കണ്ടു. ആ കുട്ടിയെ പറഞ്ഞ് ആ കുട്ടിയുടെ അപ്പനെ എന്തിനാണ് കൊന്നത്, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വൈരാഗ്യവുമില്ല, അപ്പോൾ ആരോടും വൈരാഗ്യം പറയുന്നത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ രോദനം കേൾക്കുമ്പം നമുക്ക് ഇതെല്ലാവരും ഇത് കേൾക്കണം, ഇത് മാറി ചിന്തിക്കണം. ഒരാളെ കൊല്ലാനോ നശിപ്പിക്കാനോ നിങ്ങളാരും തുനിയരുത്. ആ അമ്മയുടെ വാർത്ത 42 വെട്ടിലെ ഭൂരിപക്ഷം വെട്ടും മുഖത്തും വായിലും വെക്കിയായതുകൊണ്ട് ആ മരണാനന്തര ചടങ്ങിൽ വായിക്കരിയിടാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് നിലവിക്കുന്ന അമ്മയെ നമ്മൾ കണ്ടു. വിധിയിൽ അവരെല്ലാവരും സന്തോഷവരാണ്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നു വധശിക്ഷ തന്നെ കൊടുക്കുമെന്നും. ഏതായാലും പ്രതികൾ ഇനി ഹൈക്കോടതിയിലോട്ട് പോകും. അവരെ ഹൈക്കോടതിയിലെ തീരുമാനം എന്താണെന്ന് നമുക്കറിയാം. അവിടുന്ന് തീരുമാനം ഒന്നും അനുകൂലമായിട്ട് ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലോട്ടും കേസുകൾ പോകും. ഏതായാലും ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് തന്നെ കൃത്യമായ മോട്ടീവും അതിൻ്റെ എയിമും എല്ലാം കാണിച്ച് അത് കൃത്യമായ രീതിയിലായതുകൊണ്ട് ഹൈക്കോടതി പോയാലും ഇത് വിട്ടുവരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്.